ഏറ്റവും ഏറ്റവും ബഹുമാന്യനും സ്നേഹസമ്പന്നനുമായിട്ടുള്ള അധ്യക്ഷൻ സഖാവ് ബിനോയ് വിശ്വം, ഈ വേദിയിലെ ഉള്ള ഏറ്റവും ബഹുമാന്യരെ പ്രിയപ്പെട്ടവരെ, സദസ്സിലുള്ള ബഹുമാന്യരെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതുവത്സര ആശംസകൾ നേരുകയാണ്. ആധുനിക കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക നവോത്ഥാനത്തിലെ ഉന്നതനായ വ്യക്തിത്വമായ ശ്രീനാരായണ ഗുരുദേവൻ്റെ പരിണാമപരമായ ദർശനത്തെക്കുറിച്ച് നാം ഇന്ന് ചിന്തിക്കുമ്പോൾ, വിദ്യാഭ്യാസത്തിലും സാമൂഹ്യ ഉന്നമനത്തിലുമുള്ള അദ്ദേഹത്തിൻ്റെ അഗാധമായ ഉൾക്കാഴ്ചയാണ് നാം ഓർമ്മിക്കുന്നത്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വിദ്യാഭ്യാസത്തിൻ്റെ ഉദ്ദേശം സാക്ഷരതയ്ക്ക് അപ്പുറമാണെന്ന് ശ്രീനാരായണ ഗുരു ഊന്നി പറഞ്ഞു. തൊഴിലധിഷ്ഠിത പരിശീലനം വിദ്യാഭ്യാസത്തിൻ്റെ അത്യന്താപേക്ഷിതമായ ഘടകമായി അദ്ദേഹം വാദിച്ചു. ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളായ അഷ്ടലക്ഷ്യങ്ങളിൽ വിദ്യാഭ്യാസം, കൃഷി, വാണിജ്യം എന്നിവ ഉൾപ്പെടുത്തിയത് ഗുരുവിൻ്റെ പ്രായോഗിക വിദ്യാഭ്യാസ ദർശനത്തിൻ്റെ പ്രകടമായ തെളിവാണ്. പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പുകൾ ചേർന്ന് നടപ്പാക്കിയ കർമ്മചാരി പദ്ധതി ഗുരുവിൻ്റെ ആശയങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൂടിയാണ് എന്ന് പ്രഖ്യാപിക്കുവാൻ എനിക്ക് സന്തോഷമുണ്ട്. പഠനത്തോടൊപ്പം തൊഴിലെന്ന മുദ്രാവാക്യവുമായി കർമ്മചാരി പദ്ധതി കൊച്ചിയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തൊട്ടാകെ നടപ്പിലാക്കാനുള്ള കാര്യം സജീവ പരിഗണനയിലാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനത്തിൻ്റെ ആഴം മനസ്സിലാക്കുവാൻ 19-ാം നൂറ്റാണ്ടിലെ കേരളത്തിലെ പിന്നോക്ക വിഭാഗങ്ങൾ അഭിമുഖീകരിക്കുന്ന സാമൂഹ്യ വെല്ലുവിളികൾ മനസ്സിലാക്കണം. അന്യായമായ നികുതികൾ, ജാതി അടിസ്ഥാനത്തിലുള്ള വിവേചനം, വിദ്യാഭ്യാസത്തിലേക്കുള്ള പ്രവേശന നിഷേധം എന്നിവ വ്യാപകമായിരുന്നു. ഇത് സാമൂഹ്യ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്ന അന്തരീക്ഷം സൃഷ്ടിച്ചു. അടിമത്തം നിലനിന്നിരുന്ന ആ കാലഘട്ടത്തിൽ തികച്ചും അന്യായമായ വിവിധ ഇനം നികുതികൾ പിന്നോക്ക ജനവിഭാഗങ്ങളെ മുൻനിർത്തി ഉണ്ടായിരുന്നു. നെയ്ത്തുകാർ കൊടുത്തിരുന്ന ചെത്തുപാട്ടം, തറിക്കടമ ഈഴമാതി അടിമകൾ മാത്രം കൊടുക്കേണ്ടിയിരുന്ന തലയറ, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കൊടുത്തിരുന്ന രൂപവരി, അടിയറപ്പണം, കൂലിയില്ലാത്ത റോഡ് തോട് മുതലായവ ഉണ്ടാക്കുന്ന ഉഴിയവേല എന്നിവയൊക്കെ ഇതിൻ്റെ ഉദാഹരണങ്ങൾ മാത്രമാണ്. തീണ്ടൽ ജാതിക്കാരായ വിദ്യാർത്ഥികളെ സവർണ ഗുരുക്കന്മാർ എറിഞ്ഞടി അടിക്കുന്ന രീതി അക്കാലത്ത് സർവ്വസാധാരണമായിരുന്നു. തീണ്ടൽ ജാതിക്കാർ ഈ വഴിയെ സഞ്ചരിച്ചുകൂടാ എന്ന് തീണ്ടൽ പലകകൾ പലയിടങ്ങളിലും സ്ഥാപിക്കപ്പെട്ടിരുന്നു. താഴ്ന്ന ജാതിക്കാരെ പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് അകറ്റി നിർത്തിയിരുന്നു. നിലവിലുള്ള ചിന്താഗതിയെ ഇല്ലാതാക്കുന്നതിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെയും സ്ത്രീ ശാക്തീകരണത്തിൻ്റെയും പ്രാധാന്യം ശ്രീ നാരായണ ഗുരു തിരിച്ചറിഞ്ഞു. നമ്മുടെ കുട്ടികൾ ഇനി സംസ്കൃതമല്ല ഇംഗ്ലീഷ് പഠിക്കട്ടെ എന്ന അദ്ദേഹത്തിൻ്റെ ആഹ്വാനം മാനസികവും ഭൗതികവുമായ കീഴ്വഴക്കത്തിൽ നിന്നുള്ള മോചനത്തിൻ്റെ വിശാലമായ വീക്ഷണത്തെ പ്രതിഫലിച്ചു. ഗുരുവിൻ്റെ വിദ്യാഭ്യാസ ദർശനം ശാരീരികവും മാനസികവും ആത്മീയവുമായ വശങ്ങളെ സമന്വയിപ്പിച്ച് സമഗ്രമായ വ്യക്തിത്വ വികസനത്തിൽ കേന്ദ്രീകരിച്ചു. ലൗകികവും ആത്മീയവുമായ വിവിധ ഘടകങ്ങളുടെ ഏകോപിത പ്രവർത്തനം സമൂഹത്തിൻ്റെ ക്ഷേമത്തിന് നിർണായകമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. 1904 നൽകിയ സന്ദേശത്തിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: ശരീരവും ആത്മീയവും രണ്ടും രണ്ടല്ല, അവ രണ്ടും വാസ്തവത്തിൽ ഒരേ ഉദ്ദേശത്തോടെ പ്രവർത്തിക്കുന്നു. ശരീരത്തിൻ്റെ എല്ലാ അംഗങ്ങളുടെയും ഒത്തുള്ള പ്രവർത്തനത്താൽ ശരീരം സുഖം അനുഭവിക്കുന്നു. അതുപോലെ മനുഷ്യ സമുദായത്തിൻ്റെ പരമലക്ഷ്യമായ സുഖപഥത്തെ പ്രാപിക്കുവാൻ ആത്മീയമായ ലൗകികവുമായ സർവവിധ ഏർപ്പാടുകളുടെയും ഏകോപിച്ചുള്ള പ്രവൃത്തി ആവശ്യമാണ്. വിദ്യാഭ്യാസത്തിലൂടെ ഭൗതിക പുരോഗതിക്ക് വേണ്ടി ബാധിച്ച ശ്രീനാരായണ ഗുരു ജാതി അടിസ്ഥാനമാക്കിയുള്ള പ്രത്യയശാസ്ത്രത്തിൻ്റെ ചങ്ങലകൾ തകർക്കാൻ ലക്ഷ്യമിട്ടു. ജാതിയോ മതമോ വർഗമോ നിറമോ ഇല്ലാത്ത സാർവത്രിക വിദ്യാഭ്യാസത്തിനായുള്ള അദ്ദേഹത്തിൻ്റെ ആഹ്വാനം കൂടുതൽ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തിന് വഴിയൊരുക്കി. വിദ്യ കൊണ്ട് പ്രബുദ്ധത കൈവരിച്ച് സ്വതന്ത്രമാകുവാൻ ആണ് അദ്ദേഹം ഉത്ബോധിപ്പിച്ചത്. ആശ്രമങ്ങൾക്ക് സമീപം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കൽ, സംസ്കൃത പാഠശാലകൾ ആരംഭിച്ചത്, ജാതിപഥ ഭേദമന്യേ കുട്ടികളെ പ്രവേശിപ്പിക്കൽ എന്നിവ നാരായണ ഗുരുവിൻ്റെ സാമൂഹ്യ വേലിക്കെട്ടുകൾ തകർക്കുവാനുള്ള പ്രതിജ്ഞാബദ്ധത പ്രകടമാക്കി. പിന്നോക്ക അവസ്ഥയ്ക്കും
അജ്ഞതയ്ക്കും പരിഹാരമെന്ന നിലയിൽ ആജീവാനന്ദ വിദ്യാഭ്യാസത്തിന് ഗുരു ഊന്നൽ നൽകുന്നത് നിരന്തര പഠനത്തിൻ്റെ പരിവർത്തന ശക്തിയെ അടിവരയിടുന്നു. വിവേചനം, ചൂഷണം, നിലവിലുള്ള വർണ്ണശ്രാമ സിദ്ധാന്തം എന്നിവയെ ചോദ്യം ചെയ്യുന്നതിലേക്ക് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് വ്യാപിച്ചു. പഞ്ചശുദ്ധിയുടെ അവ്യക്ത ഗുരു ഊന്നി പറയുന്നു, ശിവേരി തീർത്ഥാടനത്തിൻ്റെ പ്രാമാണിക തത്വങ്ങളായി നിർദ്ദേശിച്ചതും ശരീരശുദ്ധി, ഇന്ദ്രിയശുദ്ധി, വാക്ശുദ്ധി, ഗ്രഹശുദ്ധി, മനഃശുദ്ധി എന്നിവയാണ്. ശുദ്ധവും സുനിശ്ചിതവുമായ അറിവ് സാമൂഹ്യ പ്രതിബദ്ധതയ്ക്കും സാമൂഹ്യവൽക്കരണത്തിനും അതിന് അനുസൃതമായ വിദ്യാഭ്യാസ പുരോഗതിക്കും വഴിയൊരുക്കുമെന്ന് അദ്ദേഹത്തിന് നിശ്ചയം ഉണ്ടായിരുന്നു. ശ്രീനാരായണ ഗുരു സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ചു. തികഞ്ഞ കുടുംബങ്ങളെ സൃഷ്ടിക്കുന്ന അതിൽ പ്രധാനപ്പെട്ട പങ്ക് തിരിച്ചറിഞ്ഞു. സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം ഊന്നിപ്പറയുന്ന സമകാലിക ശ്രമങ്ങളുമായി അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് യോജിക്കുകയാണ്. പഞ്ചശുദ്ധിയിലും അഹിംസ, സത്യസന്ധത, സംതൃപ്തി തുടങ്ങിയ മൂല്യങ്ങളും ഉൾപ്പെട്ട ഗുരുവിൻ്റെ സമഗ്രമായ സമീപനം സമൂഹത്തിൻ്റെ പുരോഗതിക്ക് മൂല്യാധിഷ്ഠിത ജീവിതശൈലിയുടെ പ്രാധാന്യം എടുത്ത് പറയുകയാണ്. നമ്മുടെ സമകാലീന സാമൂഹ്യ ക്രമങ്ങളും രാഷ്ട്രീയത്തിൽ ഇടപെടാൻ നമ്മെ ഗുരുദർശനങ്ങൾ പ്രേരിപ്പിക്കുന്നു. ഗുരു പണിതുയർത്തിയ സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ മണ്ണിൽ ചവിട്ടി നിൽക്കുന്നത് ആണ് നമ്മുടെ കരുത്ത്. അനാചാരങ്ങളോടില്ല എന്ന് പറയുവാനുള്ള നമ്മുടെ ഉള്ള ഉറപ്പ് നൽകിയത് ഗുരുവാണ്. തീർച്ചയായിട്ടും ഇവിടെ സൂചിപ്പിച്ച പോലെ ഇന്ന് ഇവിടെ സമാപനമാണ്. കഴിഞ്ഞ 2-3 ആഴ്ചക്കാലം കേരളവും ഇന്ത്യയാകെ തന്നെ വർക്കല ശിവഗിരിയിലാണ് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്. ഇന്നിവിടെ ഈ സമാപന സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട ഏറ്റവും പ്രിയങ്കരനായ സ്നേഹസമ്പന്നനായ സ്വാമി ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസ രംഗം ഏറ്റവും പ്രധാനപ്പെട്ട രംഗം തന്നെയാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം കൊടുക്കുക എന്ന നയം തന്നെയാണ്. വിദ്യാഭ്യാസ രംഗത്തെ കച്ചവടം അവസാനിപ്പിച്ച ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്. ഇനി ഒരിക്കലും കേരളത്തിൽ ആ വിദ്യാഭ്യാസ കച്ചവടം അനുവദിക്കില്ല എന്നുള്ള നിലപാടെടുക്കുന്ന ഗവൺമെൻറ്റാണ്. സ്വകാര്യ മേഖലയും ഗവൺമെൻറ് മേഖലയും ഉണ്ട്, എയ്ഡഡ് മേഖലയും ഗവൺമെൻറ് മേഖലയും ഉണ്ട്. എയ്ഡഡ് മേഖലയിൽ തന്നെയാണ് കുട്ടികൾ കൂടുതൽ പഠിക്കുന്നത്. എയ്ഡഡ് മേഖലയിലാണ് കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉള്ളത്. അതുകൊണ്ട് കേരളത്തിലെ 47 ലക്ഷം വിദ്യാർത്ഥികൾ, 192,000 വരുന്ന അധ്യാപകർ, ഇതെല്ലാം കേരളത്തിലെ ഗവൺമെൻറിനെ സംബന്ധിച്ചിടത്തോളം ഒരേ കണ്ണുകൊണ്ട് തന്നെയാണ് കാണുന്നത്. എയ്ഡഡ് മേഖലയോട് ഒരു ചിറ്റമ്മ നയം ഈ ഗവൺമെൻറ് ഇല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും എയ്ഡഡ് മേഖല കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഗവൺമെൻറ് മേഖലയോടൊപ്പം തന്നെ അവരും വളർന്നു വരേണ്ടതായിട്ടുണ്ട്. അതിനുള്ള ചർച്ചകളും മറ്റ് തീരുമാനങ്ങളൊക്കെ തന്നെ എടുക്കുമെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ പുതുവർഷ ദിനത്തിൽ ഇങ്ങനെ ഈ ചടങ്ങിൽ, മഹത്തായ ചടങ്ങിൻ്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാനൊരു അവസരം കിട്ടിയത് വലിയ ഒരു ഭാഗ്യവും അതുപോലെ തന്നെ ഭാഗ്യമായി ഞാൻ കാണുന്നു. എൻ്റെ മക്കൾ അവസാനിപ്പിക്കുന്നു. ഈ സമാപന സമ്മേളനം ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തത് അനുഗ്രഹ പ്രഭാഷണമാണ് നടക്കേണ്ടത്. ധർമ്മസംഘ